അപ്പോഴേ ഇന്ന് ഞാനൊരു അബായ മേക്കപ്പ് ലുക്ക് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു തട്ടിപ്പുട്ട് മേക്കപ്പാണ്, നമുക്ക് ഒട്ടും തന്നെ വൈകിക്കേണ്ട, പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുൻപേ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനലും എന്നെയും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ അതേ ഒരു അബായ മേക്കപ്പ് ലുക്കാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. തോന്നുന്നു നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക ഒരു അബായയാണ്. കാരണം നമുക്ക് പെട്ടെന്ന് ഒരുങ്ങാനും സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ് ഈ അബായ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് കൂടി ചെയ്യണം. കാരണം നമ്മൾ ഈ ഒരു മുഖമായിട്ട് എന്തായാലും പുറത്തേക്ക് പോകില്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഫേസ് ക്ലീൻസ് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് മോയ്സ്ചറൈസ് അപ്ലൈ ചെയ്യാം. നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. സൺസ്ക്രീൻ ഒക്കെ പറന്നു പോകുന്നു. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു മഴയുടെ സൗണ്ട് ചിലപ്പം മൈക്കിലൂടെ കേൾക്കാൻ പറ്റും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയാണ്, വെയിൽ കുറവാണ്. അപ്പോൾ മഴയുടെ സൗണ്ട് മൈക്കിലൂടെ ചിലപ്പോൾ കേൾക്കാം. അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഇതേ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന പ്രൈമർ സിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്റിംഗ് പ്രൈമറാണ് കേട്ടോ. ഹൈലൈറ്റ് ചെയ്യാനും പ്രൈമർ ചെയ്യാനും നമുക്കിത് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഗോൾഡൻ ടിൻ്റ് ആണ്. ഞാൻ നാച്ചുറൽ ടിൻ്റ് ആണ് ഓർഡർ ചെയ്തത്, പക്ഷെ എനിക്ക് കിട്ടിയത് ഗോൾഡൻ ടിൻ്റ് ആണ്. അപ്പോൾ എന്തായാലും നമുക്കിത് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത് വെറുതെ വെക്കാൻ പാടില്ലല്ലോ. വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടി നന്നാവുക ഗോൾഡൻ ടിൻ, സോറി, എനിക്ക് കുറച്ചുകൂടി നന്നാവുക നാച്ചുറൽ ടിൻ്റ് തന്നെയാണെന്നാണ്. ഞാൻ നാച്ചുറൽ ടിൻ്റ് യൂസ് ചെയ്ത് നോക്കിയില്ല, ഗോൾഡൻ ടിൻ്റാണ് യൂസ് ചെയ്തത്. പക്ഷേ ഗോൾഡൻ ടിൻ്റ് എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതേ ഫേസ് മൊത്തമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇങ്ങനെ അപ്ലൈ ചെയ്യാം, നമ്മൾ ഫൗണ്ടേഷൻ്റെ കൂടെയും അപ്ലൈ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അപ്ലൈ ചെയ്തത്. ഇനി നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം കേട്ടോ. വളരെ കുറച്ച് മാത്രം കൺസീലർ അപ്ലൈ ചെയ്യാം. ഇനി ബ്ലെൻഡ് ചെയ്യാം. നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തു, ഇനി നമുക്ക് കുറച്ച് ലൂസ് പൗഡർ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ലൂസ് പൗഡർ യൂസ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കൺസീലർ. ഇനി നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പോകാം കേട്ടോ. ഫൗണ്ടേഷൻ ഞാനിവിടെ ലാക്മേഡ് 95 ഫൗണ്ടേഷൻ ആട്ടോ, മോസ് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തത്. ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ അതേ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു, ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നല്ലൊരു ഗ്ലോ കാണാം കേട്ടോ, നല്ലൊരു ഗ്ലോ ഉണ്ട് ഫേസിൽ, അടിപൊളിയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ലൂസ് പൗഡറൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ അതേ ലൂസ് പൗഡർ യൂസ് ചെയ്യുന്നില്ല, കാരണം ഞാൻ കുറച്ചൊരു ഗ്ലോയി 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 മേക്കപ്പ് ലുക്ക് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് സെറ്റ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി കൺസീലർ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഓക്കെയാണ്. പിന്നെ ഇത് മോസ് ഫൗണ്ടേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായി സെറ്റ് ചെയ്തിട്ട് നിന്നോളും. അപ്പോൾ ഇനി നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു പാലറ്റ് യൂസ് ചെയ്തിട്ട് ഐബ്രോ ഫില്ല് ചെയ്യാം. ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ ബ്രൗസ് ഒന്ന് ഫില്ല് ചെയ്യുന്നത്, ഒരുപാട് ഡാർക്ക് ആക്കുന്നില്ല കേട്ടോ ഞാൻ. നമ്മൾ ഐബ്രോ ഫിൽ ചെയ്തിട്ടുണ്ട്, ഇനി നമ്മൾ ഐ മേക്കപ്പ് ലുക്കിലേക്ക് കടക്കുകയാണ്. ഒരുപാട് ഓവർ ആക്കണില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വെറ്റൻ വൈൽഡിൻ്റെ ഈ ഒരു പാലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഷെയ്ഡ് എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷെയ്ഡ് നമ്മൾ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു സ്മോക്ക് ചെയ്യാം കേട്ടോ.
ഈയൊരു ഷെയ്ഡ് തന്നെ കണ്ണിൻ്റെ താഴെയായിട്ടും അപ്ലൈ ചെയ്യാം. കൊള്ളാം. ഈ ഒരു ഷെയ്ഡ് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കണ്ണ് എഴുതാൻ വേണ്ടി പോവാണ്. ഫേസ് സ്കാനറുടെ കാജൽ ആട്ടോ യൂസ് ചെയ്യുന്നത്. കണ്ണ് എഴുതാന്ന് പറയുമ്പോൾ ഞാൻ അയൽ നേർ ആട്ടോ ഉദ്ദേശിച്ചത്. ഈ ഒരു കാജൽ കൊണ്ട് ജസ്റ്റ് ലൈൻ ചെയ്തിട്ട് നമുക്ക് ബഡ്സ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇങ്ങനെ സ്മഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, പെട്ടെന്ന് തന്നെ ബഡ്സ് ഉപയോഗിച്ച് സ്മഡ് ചെയ്യാം. നമ്മളെപ്പോഴും സ്മഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ മുകളിലോട്ടായിട്ട് സ്മഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടി ഡാർക്കാക്കാം, അല്ല കുറച്ചുകൂടി ഡാർക്ക് അല്ല, കുറച്ചുകൂടി വലുതാക്കാം കേട്ടോ. വലുതാക്കാൻ മീൻസ് കുറച്ചുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അതുപോലെ അടുത്ത കണ്ണ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണിൻ്റെ അടിയിൽ ഇതേപോലെ ഒന്ന് സ്മഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു ബഡ്സിന് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ സ്മഡ് ചെയ്യുന്നുണ്ട്. കൊള്ളാം. ഇതുപോലെ ബ്രഷ് കൊണ്ട് ചെയ്യാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബഡ്സ് കൊണ്ട് ചെയ്യുന്നത്. നമുക്ക് ബ്രഷ് യൂസ് ചെയ്യാം. ഇത് ഇതുപോലുള്ള ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. തൽക്കാലം ഞാൻ ഇങ്ങനെ ഇതുകൊണ്ട് യൂസ് ചെയ്ത് കാണിച്ചു തരികയാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പം നമ്മൾ കണ്ണിൻ്റെ താഴെ ഇതുപോലെ ഒന്ന് സ്മഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അധികം ഇങ്ങനെ ഇതുപോലെ താഴെ കണ്ണ് എഴുതാറില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്താ കേട്ടോ. നമുക്ക് ഓപ്ഷനിൽ കേട്ടോ വൈറ്റ് കാജൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വൈറ്റ് കാജൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ തൽക്കാലം വൈറ്റ് കാജൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ കണ്ണ് കുഞ്ഞി കണ്ണാണ് ഗൈസ്, ശരിക്കുമ്പോഴൊന്നും കണ്ണ് കാണാറില്ല എന്നാണ് എല്ലാവരും പറയാറ്. അതുകൊണ്ട് ഞാനിപ്പോൾ വൈറ്റ് കാജൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ വൈറ്റ് കാജൽ യൂസ് ചെയ്ത് കണ്ണെഴുതിട്ടുണ്ട്. ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ നമ്മൾ ഐ ലാഷസ് ഒന്ന് കേള് ചെയ്ത് കൊടുക്കാം. ഞാൻ കേളൊന്നും ചെയ്യുന്നില്ല. അയ്യോ, കണ്ണു കുത്തിപ്പോയല്ലോ. കണ്ണു കുത്തിപ്പോയി ഗൈസ്. കണ്ണിന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതിന് നമ്മൾ മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോണ്ടൂർ ചെയ്യാം കേട്ടോ. അത്യാവശ്യമാണെങ്കിൽ മാത്രം കോണ്ടൂർ ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം കോണ്ടൂർ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഫേസ് ഇങ്ങനെ എന്നുള്ള ഫേസാണ്. അതുകൊണ്ട് ഞാനതൊന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് കോണ്ടൂർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു പാലറ്റിൽ നിന്ന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അതേ ഷെയ്ഡ് തന്നെ യൂസ് ചെയ്തിട്ട് കോണ്ടൂർ ചെയ്യുകയാണേ. ചെറുതായിട്ട് ഭയങ്കര നൈസായിട്ട് മാത്രമേ കോണ്ടൂർ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഒരുപാടായാൽ ഭയങ്കര ബോറാവും. ഓക്കെ, നമുക്ക് മൂക്കും കൂടെ ഒന്ന് കോണ്ടൂർ ചെയ്യാം. അപ്പോൾ ഇതിന് നമ്മൾ മൂക്കും ഒന്ന് കോണ്ടൂർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം കേട്ടോ. ബ്ലഷ് ഇതേ ഞാൻ നമ്മൾ ഗിമി മോക്കയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി എൻ്റെ ഗിമ്മൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്ത് ഇടാണ് ഞാൻ, എനിക്കൊന്ന് വാങ്ങിക്കണം. മൂക്കിൽ അപ്ലൈ ചെയ്യാം, ചിന്നിനും അപ്ലൈ ചെയ്യാം, പിന്നെ എന്നോട് ലിപ് ബാം അപ്ലൈ ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട്. നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്യാം. നിവ്യയുടെ ലിപ് ബാം അപ്ലൈ ചെയ്യാം കേട്ടോ.
ഇപ്പോഴത്തെ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ലിപ് ബാം അപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഞാൻ ലിപ് ബാം എപ്പോഴും അപ്ലൈ ചെയ്യാൻ മറന്നു പോകും, പക്ഷേ ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ. തുടക്കത്തിൽ മേക്കപ്പ് ചെയ്യുന്നതിന് തുടക്കത്തിൽ ലിപ് ബാം അപ്ലൈ ചെയ്യണമെന്നായിരിക്കും, പക്ഷേ ഞാൻ മറന്നു പോകാറാണ് പതിവ്. അവസാനം മാത്രമാണ് ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യാറുള്ളത്. ഇന്നും അതുപോലെ തന്നെ കേട്ടോ. നമുക്ക് ഇമി മോക്കി തന്നെ അപ്ലൈ ചെയ്യാം. അപ്പം നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. ഇനി നമുക്ക് ഹൈലൈറ്റർ കൂടെ അപ്ലൈ ചെയ്യാം. സിമ്പിൾ മേക്കപ്പ് ലുക്ക് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ഹെവി ആയെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം അപ്ലൈ ചെയ്താൽ സിമ്പിളാക്കാൻ പറ്റും കേട്ടോ. അതിന് നമ്മൾ ഈ ഒരു രണ്ട് ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ഇതായിക്കണ്ടോ, നമ്മൾ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ പഠിച്ചോനേ, എന്താ ഇത്? സൂപ്പർ സൂപ്പർ സൂപ്പർ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. കൊള്ളാം, പൊളി സാധനം കേട്ടോ. ഈ ഒരു ഹൈലൈറ്റർ നല്ല അഫോർഡബിൾ ആണ്, നല്ല അടിപൊളി ഹൈലൈറ്റർ ആണ് കേട്ടോ. കൊള്ളാം. വേണമെങ്കിൽ ഒന്ന് ഇതേതുപോലെ ഐബ്രോയുടെ ഭാഗത്തും ഹൈലൈറ്റ് ചെയ്യാം. ഞാൻ പിന്നെ എന്തായാലും മേക്കപ്പ് ചെയ്യല്ലേ, അപ്പോൾ പിന്നെ ഒന്ന് ചുരുക്കായിക്കോട്ടെ വിചാരിച്ചിട്ട് കേട്ടോ. ഹൈലൈറ്ററൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി, കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്ത് പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയൊന്നും വരില്ല. ഇവിടെ തിരക്കുന്ന സമയത്ത് നമുക്കിത് ഇതേപോലെ തന്നെ ഒന്ന് ഐ മേക്കപ്പ് ലുക്ക് ചെയ്യാം. പിന്നെ ഓപ്ഷനിലാണ് ഞാൻ പറഞ്ഞു വൈറ്റ് കാച്ചിൽ, പിന്നെ ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഐബ്രോ പിന്നെ നമ്മൾ ഓൾറെഡി എന്തായാലും ഫില്ല് ചെയ്യും, കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾ മൊത്തത്തിൽ ഐബ്രോ ഫില്ല് ചെയ്ത കുട്ടികളാണ്. അപ്പോൾ ഐബ്രോ എന്തായാലും നമ്മൾ ഫില്ല് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യുക, അതുപോലെ ലിപ്സ്റ്റിക് ഒന്ന് അപ്ലൈ ചെയ്യുക. അത്ര മതി കേട്ടോ. പിന്നെ ഞാൻ പിന്നെ ഒന്ന് ഹൈലൈറ്റർ ഇട്ടൊന്ന് ചുരുക്കാക്കിയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഫിക്സർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോഴേ നമ്മൾ സിസ് ബ്യൂട്ടിയുടെ ഫിക്സർ യൂസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞു എന്നൊരു സംശയമുണ്ട് കേട്ടോ. അയ്യോ, ഇത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് എവിടെ പോയി? എൻ്റെ ഫിക്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്പ്രേ ചെയ്തപ്പോൾ ചെറുപ്രൈ ചെറുപ്രൈ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് ഇതേപോലെ ഒരു ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം അത്രേ ഉള്ളൂ. ദേ ഇവിടെ ഇരിക്കൊരു കറുത്ത പുള്ളി. കറുത്ത പുള്ളി ഇല്ല കേട്ടോ. മേക്കപ്പ് ചെയ്ത സമയത്ത് എന്തോ ഒരു പൊടി വന്ന് നിൽക്കുകയാണ്. പക്ഷേ നല്ല ഭംഗിയുണ്ട്, ഒന്ന് ഡാർക്കാക്കി നോക്കാം. അതിന് നമ്മൾ ഐലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാ കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ ഇവിടെ ഒരു പുള്ളി? ആ പുള്ളി ഞാൻ ഒന്ന് ഡാർക്കായി കൊടുക്കാം കേട്ടോ. വാവ്, ബ്യൂട്ടി കുത്ത. കൊള്ളാം, അടിപൊളി. അപ്പോൾ കുറച്ച് വലുതായോ എന്നൊരു സംശയം. കുഴപ്പമില്ലല്ലോ, പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഭംഗിയുണ്ടോ? അപ്പോൾ നിങ്ങൾ പറയണം കേട്ടോ, കമൻറ്റ് ബോക്സിൽ പറയണേ. രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്, എനിക്കിഷ്ടമായി. എനിക്കിത് ഇത് ഇവിടെ ഉണ്ട് കേട്ടോ, ഒരു കാക്കാപ്പുള്ളി, വലിയ കാക്കാപ്പുള്ളി. എനിക്ക് ഇതുപോലെ ഒരു കാക്കാപ്പുള്ളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിട്ട ഹബായതാ ഇതുപോലെ ഇങ്ങനെ ഈ കൈൻ്റെ ഇവിടെ ഇങ്ങനെ വർക്ക് വരുന്ന ഹബായാണ് കേട്ടോ. പിന്നെ ഞാൻ സ്കാർഫ് ഇട്ടിട്ടില്ല, സ്കാർഫ് ഇടാൻ വേണ്ടി പോവാണ് ഇത്. ഞാൻ ജസ്റ്റ് ഒന്ന് ടെർബൻ കെട്ടിയതാണ് കേട്ടോ. ഓക്കെ, ഇത് ഞാൻ ഷോളോണ്ട് തന്നെ ടെർബൻ കെട്ടിയതാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. സൂപ്പർ. അപ്പോൾ അതേ നമ്മൾ ഈ ഒരു ലുക്കിൻ്റെ കൂടെ ഈ ഒരു വാച്ച് പെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കൂടുതൽ വാച്ച് കിട്ടുമ്പോഴേ സമയം നോക്കുന്നത് ഉള്ളിലായിരിക്കും. ഈ ഒരു ഭാഗം എപ്പോഴും ഉള്ളിലാട്ടോ ഉണ്ടാവുക. പക്ഷെ എന്നോട് എല്ലാവരും പറയും ഇങ്ങനെ കെട്ടരുത്, ഇങ്ങനെ കെട്ടണമെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതേ നമ്മൾ ഈ ഒരു ഹാൻഡ് ബാഗ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഹാൻഡ് ബാഗ് കേട്ടോ. ഇതൊരു സ്ലിംഗ് ബാഗാണ് കേട്ടോ. ഇത് നമുക്ക് ലെങ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ നമ്മളെ മേക്കപ്പ് ലുക്ക്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, ലവ് യു.